സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തൽത്താവൽവാദി സാക്ഷാൽ ഒരു പവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹരിയോ. ഓ, ഏഴ് ദശകങ്ങൾ നമ്മൾ പൂർണ്ണാക്കി. ഇനി എട്ടാമത്തെയാണ് നമുക്കറിയേണ്ടത്. അതിൽ നൈമിത്തിക പ്രളയം എന്നാൽ ബ്രഹ്മാവിൻ്റെ ആ പ്രളയം, മഹാപ്രളയമല്ല. പിന്നെ ഭഗവാൻ തൻ്റെ നാഭികമലത്തു നിന്ന് ബ്രഹ്മാവിനെ വീണ്ടും പ്രകടമാക്കുക. ഓരോ കൽപ്പങ്ങൾ കഴിയുമ്പോഴും നടക്കുന്ന ഒരു ക്രിയയാണത്. ഭഗവാനിലേക്ക് ലയിച്ച് ചേരുക എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് അത്രയും ഭക്തിയിൽ മുഴുകി ഭഗവാനിലേക്ക് തന്നെ അങ്ങോട്ട് ചേരുകയാണ് ബ്രഹ്മാവ്. അപ്പോൾ ഓരോ സൃഷ്ടി കർമ്മങ്ങളും ബ്രഹ്മാവ് ചെയ്യണില്ല. പിന്നെ ഭഗവാൻ അത്രയും സമയം, എന്നാൽ ആ ഒരു കൽപ്പത്തിൻ്റെ അത്രയും സമയം ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിയാണ്. ആ രാത്രി കഴിയുമ്പോൾ ബ്രഹ്മാവ് ഉണരുന്നു, അഥവാ വീണ്ടും ഭഗവാൻ പ്രകടമാക്കണം. അതിനെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം കഴിഞ്ഞ ഏഴാമത്തെ ആ ദശകത്തിൽ ഹിരണ്യഗർഭൻ എന്ന് ആ ബ്രഹ്മാവിനെ വർണ്ണിക്കുണ്ടായി. ആ ഹിരണ്യഗർഭൻ ഈ കൽപ്പത്തിൽ എന്തെല്ലാം സൃഷ്ടികൾ ചെയ്തു, എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സൃഷ്ടികർമ്മങ്ങൾ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഹ്യാദി മേ ലബ്ധ ജന്മ ബ്രഹ്മാ ഭൂയസ്തത്വ ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാനാം. പ്രാകൃത പ്രക്ഷയാന്തേ ആദിമേ ഹി ബ്രാഹ്മേ കൽപ്പേ. മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആ ആദ്യത്തെ കൽപ്പം തുടങ്ങി. കഴിഞ്ഞ മഹാപ്രളയം കഴിയുന്ന സമയത്ത് ഒരു കൽപ്പം കഴിഞ്ഞു. ആ കൽപ്പം കഴിഞ്ഞിട്ട് അനേകം വർഷം, കാരണം ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ് കഴിയുമ്പോഴാണ് ഒരു മഹാപ്രളയം വരുന്നത്. ആ മഹാപ്രളയം എത്ര കൊല്ലങ്ങൾക്ക് ശേഷമാണ് വരിക ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അന്തം കിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം കേട്ടിട്ടുണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7,30,00,000 ചതുർയുഗങ്ങളാണ് അത്ര. അപ്പം ഇതൊരു വലിയ ഒരു സമയഘട്ടമാണ്. അത് നമുക്കൊന്നും ചിന്തിക്കാനും പോലും സാധിക്കില്ല എന്നൊരു ഒരു കമ്മതി കണക്കെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു കണക്കാണ്. ആരെന്തിനെ കണക്കാക്കി വെച്ചിട്ടുണ്ടായാലും വല്ല മഹാത്മാക്കൾ പറഞ്ഞത് കേട്ടിട്ടില്ല, അത് കാരണം പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു മഹാപ്രളയം കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യത്തെ ആ കൽപ്പം തുടങ്ങുകയാണ്. അപ്പം ആ തുടങ്ങുന്ന സമയത്ത് ഹിരണ്യഗർഭൻ എന്നുള്ള ആ പേരിൽ ബ്രഹ്മാവ് പ്രകടമായി. ആ ബ്രഹ്മാവ് എപ്രകാരത്തിൽ കർമ്മങ്ങൾ ചെയ്തു, അപ്പം പ്രകടമാക്കണ കാര്യം ആണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ വരുന്ന നൈമിത്തിക പ്രളയങ്ങൾ. ഇവിടെ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ ആ മഹാപ്രളയം തുടങ്ങിയ കാര്യം മനസ്സിലാക്കി. അപ്പം ആ പ്രളയം കഴിഞ്ഞിട്ട് എങ്ങനെ അവിടെ ബ്രഹ്മാവ് പ്രകടമായി എന്നതിനാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അങ്ങനെ ഓരോ കൽപ്പം കഴിയുമ്പോൾ ഒരു മഹാപ്രളയം കഴിഞ്ഞു, പിന്നെ വളരെയധികം വലിയ ഒരു സമയം ഇങ്ങനെ ആ പ്രളയം മഹാപ്രളയം തന്നെയാവും. പിന്നെ ബ്രഹ്മാവ് തൻ്റെ നാഭികമലത്തു നിന്ന് ആ ബ്രഹ്മാവിനെ പ്രകടമാക്കണു. പിന്നെ ബ്രഹ്മാവ് നിഷ്ക്രിയനാവണു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം കഴിയുമ്പോൾ. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞ ഒരു പകൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, ഒരു കൽപ്പാണ്, 1,000 ചതുർയുഗങ്ങളാണ്. 1,000 ചതുർയുഗങ്ങൾ അദ്ദേഹം നിഷ്ക്രിയനായിട്ടും പിന്നെ ഇരിക്കും എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അപ്പം ആ മഹാപ്രളയ അതിൻ്റെ അവസാനത്തിൽ ആദ്യത്തേതായിട്ടുള്ള കൽപ്പം, അനേകം കൽപ്പങ്ങൾ കഴിയുമ്പോൾ, 1,000 കൽപ്പങ്ങൾ കഴിയണം അല്ലേ, 1,000 കൽപ്പങ്ങൾ കഴിയുമ്പോഴാണ് അല്ല, 1,000 ചതുർയുഗങ്ങൾ കഴിയുമ്പോഴാണ് ഒരു കൽപ്പം കഴിയണത്. അപ്പം ആ ഒരു കൽപ്പം കഴിയുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിഞ്ഞു പോണത്. അപ്പം ആ ഓരോ കൽപ്പങ്ങൾക്കും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ആ മഹാപ്രളയം കഴിഞ്ഞിട്ട് ആദ്യത്തെ കൽപ്പത്തിൻ്റെ പേരായിരുന്നു ബ്രാഹ്മകൽപ്പം. അപ്പം ആ ബ്രാഹ്മകൽപ്പത്തിൽ ആ ബ്രഹ്മാവിനെ ഭഗവാൻ പ്രകടമാക്കുകയാണ്. അപ്പം ഭൂയ തത്വ ഏവ വേദാനാപ്യ, ഭഗവാനിൽ നിന്ന് വീണ്ടും ആ വേദങ്ങളെ ഭഗവാൻ ഉപദേശിച്ചു, അഥവാ ആ ബുദ്ധിയിൽ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിയിൽ അത് തന്നെ താൻ പ്രകാശിച്ചു, പ്രകടമായി.
പൂർവകൽപോപമാനം സൃഷ്ടിം ചക്രേ, ആ ഇതിൻ്റെ മുമ്പേത്തെ കൽപ്പം, ആ മഹാപ്രളയത്തിൻ്റെ മുമ്പേ എപ്രകാരമായിരുന്നു ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയിരുന്നത്, അതേമാതിരി അദ്ദേഹം സൃഷ്ടി ചെയ്യാൻ തുടങ്ങി. കാരണം ജ്ഞാനം ലഭിച്ചു, വേദം ലഭിച്ചു. വേദം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ജ്ഞാനം, അറിവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ആ അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം സൃഷ്ടി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു. ഇനി വരുന്നതാണ് നൈമിത്തിക പ്രളയങ്ങളുടെ കാര്യങ്ങളാണ് ഇനി പറഞ്ഞു വരുന്നത്. സോയം ചതുർയുഗ സഹസ്രമിതാന്യഹാനി താവന്മിതാശരജനീ ബഹുശോ നിനായ നിദ്യാത്യ സൗതൈ നിലീയ സമം സ്വസൃഷ്ടൈ നൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രിയും സ അയം ചതുർയുഗ സഹസ്രമിതാനി അഹാനി. ആ പകൽ സമയം, അഹം അഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു പകൽ ഇവിടെ കഴിയാൻ പോവാണ്. കാരണം ഒരു കൽപ്പം പറഞ്ഞ് പറഞ്ഞ് ആ 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞ് ഒരു കൽപ്പം കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ സ അയം, ആ ബ്രഹ്മാവ്, അയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം, ആ ബ്രഹ്മാവ് ചതുർയുഗ സഹസ്രമിതാനി ഹഹാനി, ആ 1000 ചതുർയുഗം എന്ന കാലമാകുന്ന അദ്ദേഹത്തിന്റെ ഒരു പകല് കഴിഞ്ഞപ്പോൾ താവന്മിതാ രജനീജ ബഹുശനായ അത്രയും രാത്രി, ഒരു കൽപ്പ സമയത്തിൻ്റെ അത്രയും അദ്ദേഹം നിഷ്ക്രിയനായി, അഥവാ അദ്ദേഹത്തിന് രാത്രിയായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ രാത്രിയും പകലും അനേകം പ്രാവശ്യം അദ്ദേഹം നയിച്ചു, അങ്ങനെ ജീവിച്ചു. കാരണം നമ്മളെ ഒരു മനുഷ്യ ജീവിതം 100 കൊല്ലം, 100 കൊല്ലം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഓരോ പകലും രാത്രിൻ്റെയാണ് നമ്മുടെ ഈ ജീവിതം അല്ലേ. അപ്പം 12 മണിക്കൂർ, പക്ഷെ ബ്രഹ്മാവിൻ്റെ ഇത് നമ്മുടെ ഭാര്യയല്ല. സൂര്യൻ വേഗം അസ്തമിക്കുകയോ അല്ലെങ്കിൽ വേഗം ഉദിക്കുകയോ വേഗം ഒന്നുമില്ല, അത് കൃത്യം കൃത്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, കാരണം നമ്മൾ മൃത്യു ലോകത്തിലാണ് താമസിക്കുന്നത്, ഇവിടെ പല പരിണാമങ്ങളും വ്യത്യാസങ്ങളും. പക്ഷെ ബ്രഹ്മാവിൻ്റെ ലോകത്തിൽ അങ്ങനെ ഒരു അണു സമയത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല. അപ്പം ഇവിടെ മനുഷ്യനും തന്നെ, മനുഷ്യൻ്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പകുതി കാലം പകലും പകുതി കാലം രാത്രി ആയിട്ടാണ് മനുഷ്യൻ്റെ ജീവിതം പോണത്. പക്ഷേ ചില രാത്രിയും ചിലരായിട്ടുള്ള ജീവികളൊക്കെ ഉണ്ട് അല്ലേ. ചില അവർക്ക് രാത്രി പകലും പകലും രാത്രിയാണ്. ചിലർ നിർബന്ധമായിട്ട് നിവൃത്തിയില്ലായിട്ട് അങ്ങനെ ജീവിക്കേണ്ടി വരുന്നു. അവരുടെ ജീവിതചര്യ, അവരുടെ അല്ലെങ്കിൽ തൊഴിൽ അങ്ങനെയാകുമ്പോൾ അവർക്ക് അങ്ങനെ ജീവിക്കേണ്ടി വരുന്നു, അത് നിവൃത്തിയില്ല. പക്ഷെ ചിലർ രാത്രിയും ചരന്മാരായിട്ട് അവർക്ക് പകലിഷ്ടമല്ല, രാത്രിയാണ് ഇഷ്ടം. അങ്ങനത്തെ മനുഷ്യരുണ്ട് അല്ലേ. പക്ഷെ പക്ഷികളെയും മൃഗങ്ങളെയും നോക്കൂ, രാത്രി ഉണർന്നിരിക്കണം. പക്ഷികൾ രാത്രി മാത്രമേ ഉണരുള്ളൂ, അവർ പകലെ അവരെ കാണില്ല. അതേമാതിരി പകലുണർന്നിരിക്കുന്ന ആ ജീവജാലങ്ങൾ അവർ പകലേ കാണുള്ളൂ, അവർ രാത്രി ആയിരുന്നെങ്കിൽ അവിടെയും അവരുടെ ശബ്ദവും ബഹളവും ഒന്നും ഒരനക്കം ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യരങ്ങനെയല്ല. മനുഷ്യരുടെ കൂടെ കൂടിയിട്ട് ഈ ശ്വാൻ ഇല്ലേ, നായകൾ, അവർ മനുഷ്യ സ്വഭാവമൊക്കെ പഠിച്ചു. അവർ രാവും പകലും ഒന്നും വ്യത്യാസമില്ലാണ്ട് അവരുടെ ജീവിതചര്യമുണ്ട്. അപ്പൊ അങ്ങനെ ആ ബ്രഹ്മാവും തന്നെ അദ്ദേഹത്തിന്റെ രാവും പകലും എന്താണെന്ന് വെച്ചാൽ ഒരു കൽപ്പം ഉണർന്ന് സൃഷ്ടി ചെയ്യുക, ഒരു കൽപ്പം നിഷ്ക്രിയനായിട്ടിരിക്കും. അങ്ങനെ അദ്ദേഹം പല പല കൽപ്പങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ ജീവിതചര്യ, ജീവിതകാലം എത്രയാണെന്നുള്ള ജീവിതചര്യ, ഇപ്പൊ അങ്ങനെയാണ്, സൃഷ്ടി ചെയ്യുക പിന്നെ നിഷ്ക്രിയനാവുക, സൃഷ്ടി ചെയ്യുക നിഷ്ക്രിയനാവുക. പക്ഷെ ജീവിത ആയുസ് എത്രയാണ്, ആയുസ് നമ്മളിപ്പോ കുറച്ച് മുമ്പേ പറഞ്ഞുള്ളൂ അല്ലെ, 7,30,00,000 ചതുർയുഗങ്ങളെ അദ്ദേഹം ഇങ്ങനെ രാവും പകലും രാവും പകലുമായിട്ട് കഴിച്ചു കൂട്ടി കഴിഞ്ഞു. അസോ സസൃഷ്ടി സമം ത്വയി നിലീയ നിദ്രാതി, എന്നിട്ട് ആ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ച ലോകത്തോടുകൂടി, അപ്പോഴേക്കും എന്തായി, അദ്ദേഹത്തിന് ഒരു ആയുസ് കഴിഞ്ഞു. അങ്ങനെ ആ ബ്രഹ്മാവ് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു, ആ ലയിച്ചുറങ്ങുന്നു. അതാ നൈമിത്തിക പ്രളയമസ്യ രാത്രി മാഹു, ഇതുകൊണ്ട് നൈമിത്തിക പ്രളയത്തെ ബ്രഹ്മാവിൻ്റെ രാത്രിയായിട്ട് കണക്കാക്കണം. കാരണം ഒരു കൽപ്പം കഴിയുമ്പോൾ നൈമിത്തിക പ്രളയം വരുന്നു, അദ്ദേഹം ഭഗവാനിലേക്ക് ലയിച്ചിട്ട് സൃഷ്ടി ചെയ്യാതെ ധ്യാനിച്ചിട്ട് അദ്ദേഹം ഭഗവാനിലേക്ക് കഴിഞ്ഞുകൂടുന്നു. അസ്മാദൃശാ പുനരഹർമുഖ കൃത്യതുല്യം സൃഷ്ടിം കരോത്യനുദിനം സഭവത് പ്രസാദാത് പ്രാഗ്രാമകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്ത പ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി സ പുന ഭവത് പ്രസാദാത് അനുദിനം സ പുന സ എന്ന് അദ്ദേഹം ആര് ബ്രഹ്മാവ് ആ ബ്രഹ്മാവട്ടെ വീണ്ടും പുന എന്ന് പറഞ്ഞ വീണ്ടും
ഭവത് പ്രസാദാത് അനുദിനം, അവിടുത്തെ അനുഗ്രഹത്താൽ എല്ലാ ദിവസവും. കാരണം എങ്ങനെയാണ് ഒരു മഹാപ്രളയം മുതൽക്ക് വേറൊരു മഹാപ്രളയം വരുന്ന വരയ്ക്ക് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടി, ഓരോ പകൽ സൃഷ്ടി രാത്രി സൃഷ്ടി ചെയ്യുന്നില്ല. ആ രാത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉറങ്ങാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഭഗവാനിൽ ധ്യാനത്തിൽ ലയിച്ചിട്ട് നിഷ്ക്രിയനായിട്ടിരിക്കുക. അങ്ങനെ അതിനെ നമ്മൾ പറയണത് എന്താണ്, ഒരു നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ ദിവസങ്ങളും കഴിച്ചുകൂട്ടി അസ്മാദൃശാം അഹർമുഖ കൃത്യ തുല്യ സൃഷ്ടിം കരോതി. സാധാരണ അസ്മാദൃശ സാധാരണ മനുഷ്യരെ പോലെ നമ്മളെപ്പോലെ ജനങ്ങൾ എങ്ങനെയാണ് ആ രാവിലെ ഉണരുന്നു, വീണ്ടും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പം തലേ ദിവസം കിടന്നുറങ്ങ ഉറങ്ങിയ ആൾക്ക് യാതൊരു രോഗങ്ങളും ഇല്ല. ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ആൾക്കാർക്ക്, ഒരുവിധം ബോധം ബുദ്ധിക്ക് യാതൊരു പ്രശ്നവും വരാത്ത ആൾക്കാർക്ക് പിറ്റേ ദിവസം രാവിലെ എന്താ തലേ ദിവസം എന്താണ് ചെയ്തു വെച്ചത് എല്ലാം ഓർമ്മ ഉണ്ടാവും. എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഓർമ്മ ഉണ്ടാവും. അപ്പം ആ പ്രഭാതത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ, നിത്യകർമ്മങ്ങൾ അല്ലേ. ഒരു മനുഷ്യൻ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നവരെ ഒരു ദിനചര്യയുണ്ട്, എന്നെന്ന ജോലികൾ ചെയ്യേണ്ടി വരും. അതേമാതിരി ബ്രഹ്മാവും ആ സൃഷ്ടികർമ്മങ്ങൾ, അദ്ദേഹത്തിൻ്റെയും മനുഷ്യൻ്റെയും കർമ്മങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം ചെയ്യുന്നത് സൃഷ്ടികർമ്മമാണ്, മനുഷ്യർ ചെയ്യുന്നത് ആ മനുഷ്യൻ്റെ ആ ജീവിതത്തിനുള്ള കർമ്മങ്ങളാണ്. അപ്പോൾ വീണ്ടും പോയിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജോലിക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും അവർക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവും. അതേമാതിരി ഈ ബ്രഹ്മാവിനും എല്ലാം ഓർമ്മ ഉണ്ടാവും. പിന്നെ ഒരു പ്രാവശ്യം ആ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേദം അദ്ദേഹം ഉണരുമ്പോൾ അദ്ദേഹത്തിന് എല്ലാം ഓർമ്മയുണ്ട്. ആ നൈമിത്തിക പ്രളയം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം ഓർമ്മയുണ്ട്. അദ്ദേഹം അതിനെ ഓർത്ത് വീണ്ടും ചെയ്യണം. പക്ഷേ മഹാപ്രളയം കഴിയുമ്പോഴും അപ്പോഴാണ് ബ്രഹ്മാവിന് ഭഗവാൻ ആ വേദം ഉപദേശിക്കുക അഥവാ ബുദ്ധിയിൽ പ്രകാശിപ്പിക്കുക. വളരെ കുറച്ച് കൺഫ്യൂസിങ് മാതിരി ഇപ്പം നമുക്ക് തോന്നും. പക്ഷെ ഇപ്പോൾ അങ്ങനെ വിശ്വസിച്ച് നമ്മളത് ഇതങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊന്നും വിചാരിക്കേണ്ട, അങ്ങനെ തന്നെയാണോ എന്ന് വിശ്വസിച്ചിട്ട് നമ്മളതിനെ മനസ്സിലാക്കുക. പ്രാഗ്രാമകൽപ്പജനുഷാം ച പരായുഷാം തു, മുമ്പ് ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായിട്ടുള്ള ആ നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിൽ ലയിച്ചു. നൈമിത്തിക പ്രളയം വരുമ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ ലയിക്കാൻ വന്ന ഭഗവാന്റെ ധ്യാനത്തിൽ ലയിച്ചു പോവുക. അദ്ദേഹത്തിൻ്റെ അസ്തിത്വം ഉണ്ട്, പക്ഷെ മറ്റുള്ളവരുടെ ഒരു അസ്തിത്വം ഇല്ല. പക്ഷെ മഹാപ്രളയം വരുമ്പോഴോ ബ്രഹ്മാവിൻ്റെയും കൂടി അസ്തിത്വം ഇല്ല, ഭഗവാൻ മാത്രം മൂല പ്രകൃതിയായിട്ട് അല്ലെങ്കിൽ മൂല ശക്തിയായിട്ട് ഭഗവാൻ മാത്രം ശേഷിക്കുന്നു. ബാക്കിയെല്ലാം ഭഗവാനിലേക്ക്, ബ്രഹ്മാവ് വരെ ഭഗവാനിലേക്ക് അപ്രത്യക്ഷമാവുന്നു. ഇവിടെ ബ്രഹ്മാവിലേക്ക് ബാക്കി എല്ലാ സൃഷ്ടി, എല്ലാ സൃഷ്ടി എന്ന് പറഞ്ഞാലോ ചിരഞ്ജീവികൾ വരെ, ചിരഞ്ജീവികളെ സപ്തർഷികളെ എല്ലാവരും, ചിരഞ്ജീവികളെ കൽപ്പം മുഴുവന് ജീവിക്കണവരാണ്, അവർക്ക് നാശമില്ല. അതുമാതിരി സപ്തർഷികളും കൽപ്പം മുഴുവന് ദേവതകളും കൽപ്പം മുഴുവനുണ്ട്. പക്ഷെ ഈ സമയത്ത് അവരെല്ലാവരും ആ ബ്രഹ്മാവിലേക്ക് ലയിച്ചു ചേരുന്നു. തഥാ അഭിസുപ്ത പ്രബോധന സമാ സൃഷ്ടി അസ്ഥി, കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ഉണങ്ങി ഉറങ്ങി ഉണരുന്നവരോട് തുല്യമായിട്ട് ആ സൃഷ്ടിക്രിയാവിശേഷം പ്രകടമാവണം. ബ്രഹ്മാവ് പ്രകടമാക്കണം, അവരും ഒന്നും അവരുടെ ബുദ്ധിയൊന്നും ഒന്നും നാശമായിട്ടില്ല. അവർ ബ്രഹ്മാവ് പ്രകടമാക്കുമ്പോൾ കഴിഞ്ഞ കൽപ്പത്തിലത്തെ മാതിരി അവർക്കെല്ലാം ഓർമ്മ ഉണ്ട്. ബ്രഹ്മാവിനെ അവരെ പ്രകടമാക്കേണ്ട ഒരു ജോലി മാത്രമേ ഉള്ളൂ. ആ ചിരഞ്ജീവികളും, ആ ചിരഞ്ജീവികളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലി, വ്യാസൻ, മാർക്കണ്ഡേയൻ, ഹനുമാൻ, വിഭീഷണൻ, പരശുരാമൻ, അശ്വത്ഥാമ, ഇവരാണ് ചിരഞ്ജീവികൾ. പിന്നെ സപ്തർഷികൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മരീചി, അത്രി, അങ്കിരസ്, പുലഹ, പുലസ്ത്യമർഷി, ക്രതു, വസിഷ്ഠ, ഇവരാണ് സപ്ത ഋഷികൾ. മാർക്കണ്ഡയാദി ചിരഞ്ജീവികളും അവർക്ക് എല്ലാം ബ്രഹ്മാവ് പ്രകടമാക്കിയപ്പോൾ അവര് തൻ്റെ അവരുടെ ആ കർമ്മങ്ങൾ അവർക്ക് ഓർമ്മ വന്നു, അവർ ചെയ്യാൻ തുടങ്ങി. പഞ്ചാശദർമധുനാസ്വയോർദ്ധരൂപം ഏകം പരാർദ്ധമധിവൃത്തി വർത്തദേശോ തത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേജ ഭവദ്വിലാസാൻ അധുനാ അസോ സ്വയോർദ്ധരൂപം. ഇപ്പോൾ ഇവിടെ ആ പകുതി ആയുസ്, 50 വയസ്സ് അല്ലെങ്കിൽ 500 കൽപ്പങ്ങൾ, 500 കൽപ്പങ്ങളല്ല അല്ലേ, അത് അദ്ദേഹത്തിൻ്റെ പകുതി ദിവസമേ ആവുള്ളൂ അല്ലേ,
ഇവിടെ അദ്ദേഹത്തിൻ്റെ പകുതി ആയുസ് എന്ന് പറഞ്ഞാൽ 7,30,00,000 പകുതി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അത്ര ആയുസിൻ്റെ അതിനെ ഒരു പരാർത്ഥം എന്ന് പറയുന്നു, 50 വയസ്സ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അതിൽ 50 വയസ്സിലധികം നമ്മൾ ഉറങ്ങി തീർക്കണം. കാരണം ബ്രഹ്മാവ് പകൽ ഉറങ്ങൽ പതിവില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉണർന്നിരിക്കണ സൃഷ്ടി ചെയ്യണ കൽപ്പത്തിൽ അദ്ദേഹം ഉറങ്ങണില്ല. പക്ഷെ മനുഷ്യരോ ചിലപ്പോൾ ഇരുന്നിരുന്നുറങ്ങും, രാവിലെ 10 മണി വരെ ഉറങ്ങും, അല്ലെങ്കിൽ രാത്രി തോന്നുമ്പോൾ ഉറങ്ങും, രാവിലെ തോന്നുമ്പോഴേക്കും. പക്ഷെ നമ്മുടെ അപ്പം നമ്മളൊരു സമയം കണക്കാക്കുകയാണെങ്കിൽ എത്ര സമയം നമ്മൾ ഉറങ്ങി നശിപ്പിക്കുന്നു. ഉറങ്ങി നശിപ്പിക്കല്ല, ആവശ്യത്തിന് ഉറങ്ങണം, പക്ഷെ ഉറക്കത്തിൽ നമ്മൾ എത്രയും നഷ്ടപ്പെടണം. അങ്ങനെ ആലോചിച്ചാൽ ഭഗവത് പ്രാപ്തിക്കുള്ള സമയം നമ്മുടെ കയ്യിൽ എത്ര കുറവാണ്. എന്നിട്ട് ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ആ നമ്മുടെ ഒരു ഉന്നതിക്ക് അല്ലെങ്കിൽ ഊർധ്വഗതിക്ക് സത്കർമ്മങ്ങളിൽ എത്ര സമയം ഒരു മനുഷ്യനെ ഏർപ്പെടുന്നു, ഇത് ആലോചിക്കേണ്ട ഓരോ കാര്യമാണ്. കുട്ടിക്കാലം നശി അങ്ങനെ കളിപ്പിക്കാം. നമ്മൾ ഒരു കവിത കേട്ടിട്ടുണ്ടാവുമല്ലേ, 10 പന്തിരാണ്ട് ഉണ്ണിയായിട്ടും പോയി, ഇങ്ങനെയുള്ളത്. ആ വിഷയങ്ങളിൽ മുങ്ങിക്കഴിഞ്ഞു, വാർദ്ധക്യം വന്നപ്പോഴോ പിന്നെ ഒന്നിനും വയ്യ, ഒന്നിനും ശരീരത്തിന് ശക്തിയില്ല. അപ്പം അങ്ങനെ ആ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ഓർത്തിട്ട് സന്തോഷിച്ചിട്ടും ദുഃഖിച്ചിട്ടും വാർദ്ധക്യവും മനുഷ്യൻ നശിപ്പിക്കണു. അതാണ് മനുഷ്യരും ബ്രഹ്മാവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ബാക്കിയൊക്കെ പറഞ്ഞു, നമ്മളെ മാതിരി തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അതിലെ നാസ്മാദൃശ്യം എന്ന് പറഞ്ഞു. അപ്പം അത് കാരണം ഞാൻ പറഞ്ഞത്. അതിന് 4-ാമത്തെ ശ്ലോകം, പഞ്ചാശതബ്ദമധുന, നമ്മൾ വായിച്ചു അല്ലേ. അപ്പം അങ്ങനെ ആ ബ്രഹ്മാവ് ആയുസിൻ്റെ പകുതിയായിട്ടുള്ള 50 കൊല്ലം അഥവാ അദ്ദേഹത്തിൻ്റെ ഒരു 50 കൊല്ലം, എന്നാൽ വളരെ വലിയ ഒരു ജീവിതകാലം അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞു ഒക്കെയാണ്. അതിവൃത്യവർത്തദേശി ഹി ഭൂമൻ, എങ്ങുമങ്ങും നിറഞ്ഞു നിൽക്കുന്നവനെ, ഭഗവാനെ പ്രതിയാണ് പറയണത് മയിൽപ്പത്തൂരിവിടെ. ഭഗവാൻ ഇല്ലാത്തൊരു ലോകമുണ്ടോ? ബ്രഹ്മലോകം മുതൽക്ക് പാതാളം വരെയും പിന്നെ വൈകുണ്ഠത്തിൽ, വൈകുണ്ഠത്തിൽ മറ്റുള്ളവർക്കൊന്നും പ്രവേശനമില്ല. പക്ഷേ കാലത്തിനും പ്രവേശനമില്ല, മായയ്ക്കും പ്രവേശനമില്ല. പക്ഷെ അവിടെ ഉള്ള ഓരോ വസ്തുക്കളും ഭഗവാനാണ്. ഇപ്പം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണവനായ ഭഗവാനെ, അത്ര അന്ത്യരാത്രി ജനിതാൻ ഭവത് വിലാസാൻ, ബ്രാഹ്മാദികൽപ്പങ്ങളിൽ ബ്രാഹ്മകൽപ്പ അവസാന രാത്രിയിൽ ഉണ്ടായ ഭഗവാനെ, അങ്ങയുടെ ലീലകളെ. അപ്പം ഇവിടെ ബ്രാഹ്മകൽപ്പവും കഴിയാൻ പോവുകയും, എൻ്റെ മുമ്പേത്തെ കൽപ്പവും മഹാപ്രളയമൊക്കെ കഴിഞ്ഞു, ഇവിടെ ബ്രാഹ്മകൽപ്പം കഴിയാൻ പോവുകയും. ആ ബ്രാഹ്മകൽപ്പ അവസാനത്തെ രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവസാനത്തെ ഒരു ഒരു ഫുൾ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒരു കൽപ്പം സൃഷ്ടി, ഒരു കൽപ്പം സൃഷ്ടിയില്ലാത്ത. അപ്പം സൃഷ്ടി കഴിഞ്ഞ കൽപ്പം കഴിഞ്ഞു, ഇനി ഒരു കൽപ്പത്തിൻ്റെ ബാക്കിയേ ഉള്ളൂ. അതിൻ്റെ സമയത്ത് എന്തായിരുന്നു? അവിടെ രാത്രിയായി ബ്രഹ്മാവിൻ്റെ, സൃഷ്ടി ചെയ്യണില്ല. അദ്ദേഹം ഭഗവാനിൽ ലയിച്ചു പോവാനാണ് തയ്യാറായി. ആ ലീലകളെ പശ്ചാദിനാവതരണേജ ഭവദ്വിലാസാഞ്ച കഥയാമി, ആ പാത്മകൽപ്പാരംഭത്തിലുള്ള നിന്തിരുവടിയുടെ, ബ്രാഹ്മകൽപ്പം കഴിഞ്ഞിട്ട് ഇനി പാത്മകൽപ്പത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓ ആ ബ്രഹ്മാവിൻ്റെ ഒരു ആദ്യത്തെ ബ്രാഹ്മകൽപ്പം കഴിഞ്ഞു എന്ന് ഇത്രയും കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് രണ്ടാമത്തെ ആ കൽപ്പം അഥവാ അദ്ദേഹത്തിൻ്റെ ദിവസം എന്ന് വേണപ്പം, ഓരോ കൽപ്പം എന്ന് പറഞ്ഞാൽ രാത്രിയായിട്ടുള്ള ആ കൽപ്പത്തിന് നമുക്ക് പേര് പറയണ്ട, അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. അപ്പം ദിവസത്തിന് മാത്രം പറയാം. ദിവസത്തിൻ്റെ പാത്മകൽപ്പത്തിൽ നമുക്ക് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലും പകലും കൂടുമ്പോഴല്ലേ നമ്മൾ ഞായറാഴ്ച എന്ന് ഒരു ദിവസത്തിന് പറയാം അല്ലേ. അതേമാതിരി ഇപ്പം പാത്മകൽപ്പത്തിൽ രണ്ടും പെട്ടു, രാവും പെട്ടു പകലും പെട്ടു. അപ്പം ആദ്യത്തെ പകലും കഴിഞ്ഞു, പിന്നെ ആ രാത്രി കഴിഞ്ഞിട്ട് പിന്നത്തെ പാത്മകൽപ്പം, ആ കൽപ്പത്തിൻ്റെ ആരംഭത്തിലുള്ള അങ്ങയുടെ ലീലകളെയും ഇനി ഞാൻ അങ്ങനെ വർണ്ണിച്ച് കേൾപ്പിക്കാം ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂര് പറയണത്. ദിനാവസാനേത സരോജയോനി സുഷുപ്തി കാമസ്ത്വയി സന്നിലില്ലേ ജഗന്തി ജദ്വജ്ജടരം സമീയോ തദേ കാർണവമാസ വിശ്വം. അപ്പൊ ആ സരോജയോനി, ഇവിടെ പാത്മകൽപ്പം വരുമ്പോ എന്താണ്? പാത്മകൽപ്പത്തില് താമരയെന്ന് ഉയർന്നു വന്നവൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, താമരയിൽ നിന്ന് പ്രകടമായവൻ. അപ്പൊ അത സരോജയോനി, ബ്രഹ്മാവിനെ അധികവും ആ താമരയിൽ തന്നെയാണ് കാണുക. അപ്പൊ അത് ഹിരണ്യഗർഭനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് ഒരു
രൂപത്തിൽ നമ്മൾ അനേകം കൽപ്പങ്ങൾക്ക് അനേകം പേരുകളാണ് അല്ലേ. അപ്പം എല്ലാ കൽപ്പങ്ങളുടെയും പേരും നമുക്കറിയില്ല. വരാഹകൽപ്പന്നോ അല്ലെങ്കിൽ പത്മകൽപ്പന്നോ അല്ലെങ്കിൽ ബ്രഹ്മകൽപ്പന്നോ ദുർലഭൻ ചില കൽപ്പങ്ങളുടെയൊക്കെ പേര് നമുക്കറിയാം. അപ്പം അതിന് പക്ഷേ ഏത് കൽപ്പം ഏതോ ആയിക്കോട്ടെ, ബ്രഹ്മാവിനെ താമരയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരും ആ പത്മസംഭവൻ അല്ലെങ്കിൽ പത്മയോനി അല്ലെങ്കിൽ സരോജഭവ എന്നൊക്കെ നമുക്ക് സരോജയോനി എന്നൊക്കെയാണ്. കാരണം അതൊന്ന് ജനിച്ചവൻ, കാരണം എന്താണ്, അദ്ദേഹം ഒരു താമരയുടെ മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ ലോകം. കാരണം ഒന്ന് സൃഷ്ടിച്ചാൽ അദ്ദേഹത്തിന് യാതൊരു ആസക്തിയില്ല. താമരയ്ക്ക് അതിൻ്റെ ഉത്ഭവത്തിന് വല്ല താല്പര്യമുണ്ടോ, എന്തെങ്കിലും ആസക്തി ഉണ്ടോ? ഇല്ല. അതേപോൽ അപ്പൊ അധ സരോജയോനി ദിവ ദിനാവസാനേ ബ്രഹ്മാവ് ആ കൽപ്പത്തിൻ്റെ അവസാനത്തില് ഇപ്പൊ ഇവിടെ പത്മകൽപ്പം തുടങ്ങി ആ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അതിൻ്റെ അവസാനം പറയാൻ പോവാ തോന്നുന്നുണ്ട്. സുഷുപ്തി കാമസ്ത്രീ സന്നിലെ ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ട് അങ്ങയിൽ ലയിച്ചു എന്നാൽ തൻ്റെ നിഷ്ക്രിയനായി തൻ്റെ കർമ്മങ്ങളെ എല്ലാം നിർത്തിവെച്ചു. ഭഗവാനിൽ മാത്രം ലയിച്ച് ഭഗവാനിലേക്ക് അത്രയും തൻ്റെ എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിലേക്ക് സമർപ്പിച്ചു. ജഗന്തി ത്വജ്ജഡരം സമീയു ഹച്ച, ലോകങ്ങൾ അവിടുത്തെ ഉദരത്തിൽ വന്ന് ലയിക്കുകയും ചെയ്തു. എല്ലാതും ബ്രഹ്മാവിൽ ലയിച്ചു, ബ്രഹ്മാവ് ഭഗവാനിൽ ലയിച്ചു. തഥായിതം വിശ്വമായ ഏകാർണവം ആസ, അപ്പോൾ ഈ ഭുവനം ഒരു മഹാസമുദ്രമായിട്ട് തീർന്നു. ഓരോ ബ്രഹ്മാണ്ടങ്ങളും എല്ലാതും ബ്രഹ്മാവ് എന്തെല്ലാം സൃഷ്ടിച്ചോ അതിനെല്ലാം തന്നിലേക്ക് ആവാഹിച്ച് അതും കൊണ്ട് ഭഗവാനിലേക്ക് ലയിച്ചു. അങ്ങനെ അപ്പൊ ഇവിടെ ഒന്നും പിന്നില്ല, എല്ലാം ഒരു മഹാസമുദ്രം എന്നാ കാരണ ജലത്തിൽ ഭഗവാൻ മാത്രം ബാക്കിയായി. തവൈ വവേഷേ ഫണിരാജിശേഷേ ജലൈക ശേഷേ ഭുവനേശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപ സയോഗ നിദ്രാപരിമുദ്രിതാത്മാ. ഭുവനെ ജലൈക ശേഷേ, ലോകം ഒരു വെറും പെരുവെള്ളത്തിൻ്റെ ഒരു കലവറ മാത്രമായി തീർന്നു. അപ്പൊ ഈ ജലം നമുക്ക് ഇപ്പോഴും സംശയം ഉണ്ടാവും അല്ലേ, ഇത് ജഡമായ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലമാണോ ഇത്, ഇപ്പോഴും ഒരു ചോദ്യമാണ്. ആ അപ്പൊ ജലമാണെങ്കിൽ അത് ജഡമാണ് അല്ലെങ്കിൽ അത് പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണ്, അതിന് താങ്ങി നിർത്താൻ ഒരു ആധാരം വേണം. ആ ആധാരം എവിടെയിരുന്നു? ആ ആധാരം ഭഗവാൻ എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ ആ പെരുവെള്ളം അല്ലെങ്കിൽ അത് വെറും കാരണ ജലത്തിൽ മാത്രം ആ ഭഗവാൻ മാത്രം. തവ ഏവ വേഷേ ഫണിരാജിശേഷത്വം, ഭഗവാൻ ആ ഭഗവാന്റെ രൂപാന്തരം തന്നെയാണ് ആ നാഗരാജാവായിട്ടുള്ള അനന്തൻ ശേഷം. അപ്പൊ ഭഗവാൻ അവിടെ ശേഷം വേറെ ആരുമല്ല, ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ഒരു വേറെ ഒരു രൂപവിശേഷം, രൂപാന്തരം എന്ന് മാത്രം മനസ്സിലാക്കാം നമുക്ക്. ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ ആനന്ദഘന അനുഭൂതി രൂപനാണ് ഭഗവാൻ. ഭഗവാൻ ആ ജലത്തില് അങ്ങനെ കാരണ ജലത്തില് അവിടെ ഭഗവാൻ മുഴുകിക്കിടക്കാണ്. ആ മഹാപ്രളയ സമയത്ത് ആരുമില്ല, മഹാപ്രളയക്കോട്ടെ അല്ലെങ്കിൽ നൈമിത്തിക പ്രളയം തന്നെ ആയിക്കോട്ടെ, ബ്രഹ്മാവിൻ്റെ ഒരായുസ് കഴിയുമ്പോഴാണ് മഹാപ്രളയം വരുള്ളൂ. നൈമിത്തിക പ്രളയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം കഴിയുമ്പോൾ, രാവും പകലും കൂടിയും കഴിയും. എങ്ങനെയായാലും ആ ആനന്ദ സ്വരൂപനായിട്ട് ആനന്ദത്തിൽ അങ്ങനെ മുഴുകിക്കിടക്കുന്നവനായിട്ട് ഭഗവാൻ മാത്രം അവിടെ അവശേഷിച്ചു. സയോഗ നിദ്ര പരിമുദ്രിതാത്മാശേഷേസ്മ, തൻ്റെ യോഗനിദ്രയാൽ അങ്ങനെ അതിലങ്ങോട്ട് ലീനനായിട്ട്, ഭഗവാന്റെ യോഗനിദ്രയാണ്, അല്ലാണ്ട് സാധാരണ മനുഷ്യരുടെമാരുള്ള നിദ്രയല്ല, ഭഗവാൻ യോഗനിദ്രയാണ്. വലിയ വലിയ യോഗികളായിട്ടുള്ള ആൾക്കാർ വളരെ കുട്ടിക്കാലം മുതൽക്ക് ധ്യാനം യോഗം ഒക്കെ പരിശീലിച്ച് അതിൽ നല്ല പാരംഗതരായവർക്കും അവർക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ല. അത്ര അവർ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ യോഗനിദ്രയിൽ പോകും, ധ്യാനത്തിൽ പോയാൽ അവർക്കൊരു ദിവസം മുഴുവനും പിന്നെ ജോലി ചെയ്യണമെങ്കിൽ യാതൊരു ആവശ്യകതയില്ല ഉറക്കത്തിൻ്റെ എന്ന് കേട്ടിട്ടുണ്ട്, അനുഭവമുള്ളവരുടെ നിന്ന് കേട്ടിട്ടുണ്ട്. അത് കാരണം പറയും അങ്ങനെ ലാഞ്ചിതനായിട്ട്, അതിനാൽ ആ യോഗനിദ്രയിൽ മാത്രം മുഴുകിയിട്ട് അത് മാത്രം ഭഗവാൻ സ്വീകരിച്ചു. യോഗനിദ്രയെ മാത്രം സ്വീകരിച്ചിട്ട് അവിടെ പള്ളിക്കുറുപ്പ് കൊണ്ടു. എന്നാൽ ഭഗവാൻ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് തോന്നും ഭഗവാൻ ഉറങ്ങായിരിക്കും, പക്ഷെ ഭഗവാൻ ഉറങ്ങല്ല, ഭഗവാൻ തൻ്റെ യോഗനിദ്രയിൽ ധ്യാനത്തിൽ ലീനനായിരിക്കുകയാണ്.
കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാതിശദാ കിലാദോ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാമ്ന തത്ര ആദോ പരിസുപ്തശക്തിവ്രജേന ആ പ്രളയത്തിൻ്റെ ആരംഭത്തിൽ തന്നിൽ ലയം പ്രാപിച്ച തന്നിൽ ലയിച്ചിട്ടുള്ള മൂലപ്രകൃതി മുതലായ ശക്തിയോട് കൂടിയവനും അഖില ജീവധാമ്ന ത്വയാ എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായവനും ആയ അവിടുന്ന് എളുപ്പത്തൂര് പറയാണ് ഭഗവാനെ അങ്ങ് അങ്ങാരാണ് ആ പ്രളയത്തിൻ്റെ ആരംഭത്തിൽ തന്നിൽ വന്നിട്ട് ലയിച്ചിട്ടുള്ള മൂലപ്രകൃതി മുതൽക്ക് ബ്രഹ്മാവ് വരെ എല്ലാതും ലയിച്ചിട്ടുണ്ട്. എല്ലാ ശക്തികളും ഭഗവാനിൽ നിന്നുണ്ട്. പിന്നെ ജീവജാലങ്ങൾക്ക് ആശ്രയമാണ് ഭഗവാൻ. ഭഗവാന്റെ ആശ്രയം ഇല്ലാണ്ട് അവിടെ ഒന്നിനും നിലനിൽപ്പില്ല, ഒരു വസ്തുവിനും നിലനിൽപ്പില്ല. ആ ഭഗവാൻ പ്രളയാവസാനേ പ്രബോധയ ഇതി പ്രളയത്തിൻ്റെ അവസാനത്തിലെ കാലത്തിനോട് പറഞ്ഞു, അഥവാ മായ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനു മുമ്പ് മായ എന്നാണ് പറഞ്ഞത്, ഇവിടെ കാലം എന്നാണ് പറഞ്ഞത്. കാരണം ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഈ മായ തന്നെയാണ് കാലം. കാലത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല, മായയും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പൊ ആ പ്രളയത്തിൻ്റെ അവസാന ഇതിൻ്റെ ഈ പ്രളയം കഴിയുമ്പോൾ എന്നെ ഉണർത്തണം എന്നൊരാജ്ഞ ആ കാലത്തിന് കാലമാകുന്ന കാലാഖ്യശക്തിമാതി ശതാ പ്രസുപ്തങ്കില കാലമാകുന്ന ശക്തിയോട് ആജ്ഞാപിക്കുന്നവനായിട്ട് അങ്ങ് നിദ്രയിലാണ്ടു അഥവാ യോഗനിദ്രയിൽ ലയിച്ചു ഭഗവാൻ. ഈ പ്രളയാവസാനം അഥവാ ഈ കൽപ്പം കഴിയുമ്പോൾ എന്നെ ഉണർത്തണം എന്നുള്ള ആ ആജ്ഞയോടുകൂടെ ഭഗവാൻ യോഗനിദ്രയിൽ ലയിച്ചു. ചതുർയുഗാണാഞ്ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാങ്കില വിശ്വനാഥ. ഹേ വിശ്വനാഥ ത്വയി അദ്വിതീയേ, ഹേ വിശ്വനാഥ, ഹേ സർവേശ്വരനായ ഭഗവാനെ, ത്വയി അദ്വിതീയേ, അങ്ങ് ഒറ്റയ്ക്ക് കേവലനായിട്ട് വെറുതെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ കാലം ഇല്ല, മായ ഇല്ല, എല്ലാം അപ്പോ ഭഗവാനിലാണ്. പക്ഷേ ആ കാലത്തിന് ആജ്ഞ കിട്ടിയിട്ടുണ്ട്. അത് കാരണം കാലത്തിന് ഭഗവാനെ ഉണർത്താൻ വേണ്ടി പ്രകടമായേ പറ്റൂ. അപ്പൊ ചതുർയുഗാണ സഹസ്രമേവം പ്രസുപ്തെ, ആ ആയിരം ചതുർയുഗങ്ങൾ, അപ്പൊ ഒരു കൽപ്പം, ഒരു ദിവസം ബ്രഹ്മാവിന്റെ ഒരു ദിവസം പറഞ്ഞാൽ രണ്ട് കൽപ്പങ്ങളാണ്. എന്തോ ഒരു കൽപ്പം അദ്ദേഹം സൃഷ്ടി ചെയ്തിട്ട് ഇപ്പോൾ ഭഗവാൻ ലയിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വീണ്ടും ഒരു ആയിരം ചതുർയുഗങ്ങൾ അവിടെ കഴിഞ്ഞു. ആ ആയിരം ചതുർയുഗങ്ങൾ ഭഗവാൻ യോഗനിദ്രയിൽ ആണ്ട സമയത്ത് പുനഃകാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധാത്വം, ആ ഭഗവാന്റെ ആജ്ഞയെ ഓർത്തിട്ട് കാലശക്തി ആദ്യം ഉണർന്നു. കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ, പ്രബുദ്ധ എന്ന് പറഞ്ഞാൽ ആ ബോധത്തിൽ വന്നു അല്ലെങ്കിൽ പ്രവർത്തനശീലമായി കാലശക്തി. പ്രാബോധയ ചില ആ ഭഗവാനെ ഉണർത്തുകയും ചെയ്തു. ഒരു ഒരു എങ്ങനെയാണ് ഒരു സേവകൻ തൻ്റെ സ്വാമിയെ ഉണർത്തുന്നത്, അതേമാതിരി കാലശക്തി ഭഗവാനെ ഉണർത്തി. വിബോധ്യതത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷേവ സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു വിശേഷ ദദാത ദൃഷ്ടിം. ഹേ ജലഗർഭശായിൻ വിശേഷ, ജലത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവനെ അല്ലെങ്കിൽ ആ കാരണ ജലത്തിൽ വസിക്കുന്നവനെ, ജലമധ്യത്തിൽ പള്ളിക്കുറുപ്പ് കൊള്ളുന്ന ലോകനാഥ, യോഗനിദ്രയിൽ ലയിച്ച ഭഗവാനെ, വിശ്വേശ്വരനായ ഭഗവാനെ, ത്വം വിബോധ്യജ അഖിലാൻ ലോകാൻ, അങ്ങയുടെ ആ യോഗനിദ്രയിൽ നിന്ന് അങ്ങ് ഉണർന്നിട്ട് പ്രലീനാൻ വിലോക്യ സൂക്ഷ്മ ആത്മതയാ നിജാന്ത സ്ഥിതേഷു, ആ ജഗത്ത് മുഴുവനും തന്നിൽ ലയിച്ചതായിട്ട് ഭഗവാൻ കണ്ടു. ഭഗവാൻ പ്രബോധനായി അഥവാ ഭഗവാൻ തൻ്റെ യോഗനിദ്രയെ വെടിഞ്ഞു. വെടിഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു, ഉള്ളിലേക്കൊന്ന് നോക്കി എന്റെ അർത്ഥം തൻ്റെ ഉള്ളിലേക്കൊന്ന് ഭഗവാൻ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ആ ഭഗവാൻ എന്തുണ്ടായത്, യേശു ഏവ ദൃഷ്ടി ദദാത, തൻ്റെ ഉള്ളിലിരിക്കണ സൂക്ഷ്മരൂപത്തിലിരിക്കണം അനേകം ജീവാത്മാക്കൾ, അനേകം എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങില്ല, അത്രയും ജീവാത്മാക്കള്, ആ മൂലപ്രകൃതി മഹത്വത്വം എന്ന് വേണ്ട എല്ലാം, എന്തെല്ലാം ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് ആവശ്യമുണ്ടോ ബ്രഹ്മാവ് വരെ
എല്ലാം ആ ഭഗവാന്റെ ഉള്ളില് പൊതുങ്ങിയിരിക്കുന്നത് കണ്ടു. അതിലേക്ക് ഭഗവാൻ ഒന്ന് ദൃഷ്ടി പതിപ്പിച്ചു. അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, അതിനുശേഷം നാഭിരന്ത്രാത് അങ്ങയുടെ നാഭിദ്വാരത്തിൽ നിന്ന് നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം, തന്നിൽ ലയിച്ച സമസ്ത പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപത്തിലുള്ളതും മുകുളായമാനം കിഞ്ചന ദിവ്യപത്മം ഉദഞ്ചിതം, എന്നിട്ടോ അതൊരു മൊട്ടായി തീർന്നതുമായിട്ടുള്ള ആ താമര ഒരു മൊട്ട ആയിട്ടാണ് അവിടെ പ്രകടമായത്. ആ അവർണ്ണനീയവും അത്യത്ഭുതവും അത്ഭുതവുമായിട്ടുള്ള ഒരു ദിവ്യമായ താമര, ദിവ്യപത്മം ഉദഞ്ചിതം അവിടെ ആവിർഭവിച്ചു. ആ ഭഗവാന്റെ നാഭി കമലത്തുനിന്ന് ഒരു പ്രപഞ്ചകമലം ഇനി ഇവിടെ ഉണ്ടാവാൻ പോവാണ്. അതിലെന്താണ്? സമസ്ത പദാർത്ഥങ്ങളിൽ ലയിച്ചിട്ടുള്ളതാണ്. ഒരു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കുള്ള എന്തെല്ലാം ഉണ്ടോ എല്ലാം അതിലുണ്ട്. അതിനെ ഭഗവാൻ തന്റെ നാഭി എന്ന് പ്രകടമാക്കുകയാണ്. അതെന്തിനുള്ള ഒരു കാരണമാണ്? ജഗത് കാരണമാണ് ആ താമരമൊട്ട്. ഈ ബ്രഹ്മാണ്ടത്തിന് തന്നെ കാരണമാണ് ആ താമരമൊട്ട്. തേ കളയപരാ തോയപതേ പ്രരൂഢം, അവിടുത്തെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്, കാരണം വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ഭഗവാന്റെ യോഗനിദ്രയിൽ ഭഗവാൻ ലയിച്ചിരിക്കുന്നിരുന്നത്. അപ്പം ആ ജലത്തിന്ന് എപ്രകാരമാണ് ഒരു താമര കയറി വരുന്നത്, അതേമാതിരി ജലത്തിന്ന് ആ പ്രപഞ്ച സൃഷ്ടിക്കുള്ള കാരണ മൂലകാരണമായിട്ടുള്ള ആ താമരമൊട്ട് വെളിയിലേക്ക് വന്നു, പുറത്തേക്ക് വന്നു വെള്ളത്തിൻ്റെ പുറത്തേക്ക്. പരിതസ്ഫുരൽഭി സ്വതാമഭി, അതോ നാല് പാടും പ്രകാശിക്കുന്ന തൻ്റെ ദീപ്തി, കാരണം അത് ജ്ഞാനസ്വരൂപമാണ്. ആ താമരയുടെ ഉള്ളിലെ എല്ലാതരം ജ്ഞാനങ്ങളും വേദത്തിൻ്റെ ഉപജ്ഞാ അല്ലെങ്കിൽ വേദത്തിൻ്റെ ആ ഏറ്റവും വലിയ ആ വേദങ്ങളുണ്ട്, ബ്രഹ്മാവുണ്ട്, എല്ലാ ബുദ്ധികളും ബ്രഹ്മാവിൽ നിന്ന് കിട്ടുന്നതാണ്, അല്ല ബ്രഹ്മാവിന് കിട്ടുന്നത് ഭഗവാനിൽ നിന്നാണ്. അപ്പം അത്രയും പ്രകാശമുണ്ട് ആ താമരമൊട്ടിന്, അത്രയും പ്രകാശമുണ്ട്. അതിൻ്റെ ദീപ്തിയാൽ ദ്വാന്തമലം കൃന്ദത്, അത് ഇരുളിനെ തീരെ ദൂരീകരിച്ചു. കാരണം അവിടെ എന്നാ പഴയ നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ, അഞ്ചാമത്തെ അതിനൊക്കെ ഒരു അപ്പം രാവില്ലായിരുന്നു, പകലില്ലായിരുന്നു, അവിടെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇവിടെ അപ്പം ജലമുണ്ടെന്ന് പറയണു, ഇരുട്ടുണ്ടെന്ന് പറയണതും ഇതൊന്നും സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയിൽ മനസ്സിലാവില്ല. ഇരുട്ടെന്ന് പറഞ്ഞാൽ അവിടെ അജ്ഞാനം എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മളെ. അപ്പം അജ്ഞാനത്തിന് ജ്ഞാനം, അജ്ഞാനം കാരണം അജ്ഞാനത്തിന് നാശം വരികയാണ്. കാരണം എവിടെ ജ്ഞാനമുണ്ടോ അവിടെ അജ്ഞാനത്തിന് നിലനിൽപ്പില്ല, എവിടെ സൂര്യൻ വന്നു അവിടെ ഇരുട്ടിന് സ്ഥാനമില്ല. സംഫുല്ലപത്രേ നിതരാ വിചിത്രേ തസ്മിൻ ഭവത് വീര്യധൃതേ സരോജേ സപത്മജന്മാവിതിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശിഹി. സംഫുല്ലപത്രേ നിതരാ വിചിത്രേ, ഇതളുകൾ വിടർന്നതും അതി അത്ഭുതകരമായതും. ആ താമരം ഇവിടെ വിടരാൻ തുടങ്ങുകയാണ്. അത് വളരെയധികം സുന്ദരമാണ്, വളരെയധികം പ്രകാശമുള്ളതാണ്, അത്യത്ഭുതമുള്ളതുമാണ്. ഭവവീര്യദ്രതേ സ്മിൻ സരോജേ, അങ്ങയുടെ യോഗ ഐശ്വര്യത്താൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതായി ആ താമരപ്പൂവിന്. കാരണം അത് എവിടെ നിന്നാണ് കയറി വന്നതെന്ന് ആർക്കും അറിയില്ല. അത് ഭഗവാനാണ് അടിയിലെന്ന് ബ്രഹ്മാവിന് വരെ അറിയില്ല. അപ്പം അങ്ങനെ ആ താമരയ്ക്ക് ആധാരം, എല്ലാത്തിനും ഇവിടെ നിലനിൽപ്പിന് ഒരു ആധാരം വേണം. അപ്പം അതിൻ്റെ ആധാരം ഭഗവാന്റെ യോഗ ഐശ്വര്യമാണ്. അതിനാൽ ഉറപ്പിച്ച് നിർത്തിയതാണ് ആ താമരപ്പൂവ്. സ്വയം പ്രബുദ്ധാഖില വേദരാശി, അത് സ്വയം പ്രബുദ്ധമാണ്, അത് തന്നെത്താനെ പ്രകാശിക്കണ വേദ സമൂഹത്തോട് കൂടിയതാണ്. അതിൻ്റെ ഉള്ളില് ആ ബ്രഹ്മാവുണ്ട് അഥവാ ആ വേദങ്ങളുണ്ട്, അറിവുണ്ട്, അത് കാരണം അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. സപത്മജന്മ വിതിരാവിരാസിത്,
ആ പത്മസംഭവനായിട്ടുള്ള ബ്രഹ്മാവ് അതെന്ന് പ്രകടമായി. എന്നാൽ ആ താമര വിടർന്നു, താമര വിടർന്നപ്പോഴോ അതിൻ്റെ ഉള്ളെന്ന് ആ ബ്രഹ്മാവ് ദൃശ്യമായി. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്തിവാതാലയവാസവിഷ്ണോ നനുപരാത്മൻ വാതാലയവാസവിഷ്ണു. അല്ലയോ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പ, അല്ലയോ വിഷ്ണു ഭഗവാനെ, മഹാവിഷ്ണു, അസ്മിൻ പാദകൽപ്പേ പാത്മകൽപ്പ അസ്മിൻ പാത്മകൽപ്പേ ഇത്തം ഉത്ഥാപിത പത്മയോനി. ഈ പാത്മകൽപ്പത്തിൽ, ഇപ്പം ഇവിടെ പത്മത്തിൻ്റെ ഉള്ളെന്നാണ് ബ്രഹ്മാവ് ദൃശ്യമായത്, പ്രകടമായത്. അത് കാരണം ആ പാത്മകൽപ്പത്തിൻ്റെ ബ്രഹ്മാവിനെ ഇങ്ങനെ പ്രകടമാക്കിയവനെ, ആവിർഭവിപ്പിച്ചവനെ, അനന്തഭൂമാത്വം അപരിച്ഛന്ന മഹാത്മ്യശക്തിയും. അപരിച്ഛന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവർണ്ണനീയെന്ന് പറയാം, അല്ലെങ്കിൽ ഒട്ടും തന്നെ മറച്ച് ഛിന്നമാവാത്തത് എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമാവാത്തത്, ചിഹ്നമാവാത്തത്, ആ അപരിഛിന്നം, ആർക്കും ഖണ്ഡിക്കാൻ പറ്റാത്തത്, അതുമാതിരി അതിനെ വർണ്ണിക്കാൻ ആർക്കും പറ്റില്ല. ഭഗവാന്റെ, ഭഗവാനെ ആരൊക്കെ വർണ്ണിച്ച് മനസ് വർണ്ണിക്കാൻ സാധിക്കുക? ഒരു വ്യക്തി ഒരു എന്തിനെങ്കിലും പറ്റി നന്നായി അറിയുമെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് വർണ്ണിക്കാൻ പറ്റൂ പൂർണ്ണമായിട്ട്, അല്ലേ? അല്ലെങ്കിൽ ബാഹ്യമായിട്ട് കണ്ടേനെ കുറിച്ചൊക്കെ വർണ്ണിക്കാൻ എന്നല്ലാണ്ട് പൂർണ്ണ വർണ്ണന കാണെങ്കിൽ വേണമെങ്കിൽ ആ എന്തോ സാധനമായിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, അവരെ പറ്റി പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടെങ്കിലാണ് അവരെ പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കും. ഇവിടെ ഭഗവാനെ പറ്റിയിട്ട് ആരൊക്കെ പൂർണ്ണമായിട്ട് വർണ്ണിക്കാൻ അറിയാം? ഭഗവാനെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. എന്തോ ഭഗവാന്റെ ലീലകളെ പറ്റി കുറച്ച് അവിടെയും ഇവിടെയും കേൾക്കാൻ, പുരാണങ്ങളിൽ നിന്ന് അതിനെ പറ്റി വർണ്ണിക്കുന്നു. വേദം വരെ പറഞ്ഞു ഇന്ന ഇതി ഇന ഇതി, കുറച്ച് കുറെ വർണ്ണിച്ചു, പക്ഷെ ഇപ്രകാരം തന്നെയാണെന്ന് പറയാൻ പറ്റില്ല എന്ന് വേദവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അപരിച്ഛിന്ന മാഹാത്മ്യശാലി, ഭഗവാന്റെ മാഹാത്മ്യത്തിനെ ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ അതിനെ മറികടക്കാനോ അതിനെ വർണ്ണിക്കാനോ ഒന്നും ആർക്കും സാധ്യല്ല. അത്തരത്തിലുള്ള ഭഗവാനെ അങ്ങ് മമ രോഗരാശി നിരുന്തി, എൻ്റെ രോഗ സമൂഹത്തിനെ നിവാരണം ചെയ്തു തരയണമേ. മേൽപ്പത്തൂര് പറയാണ്, ഇപ്പം നമ്മുടെ ഓരോ ജന്മങ്ങളുടെ കാരണം ആരാണ്? ഭഗവാനല്ല, ഭഗവാൻ നിർബന്ധിതനാവുകയാണ് ഈ ഉള്ളിൽ കിടക്കുന്ന ജീവാത്മാക്കളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ കർമ്മ പ്രാരബ്ധങ്ങൾ, കർമ്മഫലങ്ങൾ കാരണം ഓരോ ജീവജാലത്തിനെയും പ്രകടമാക്കി ആക്കാൻ ഭഗവാൻ നിർബന്ധിതനാവുകയാണ്. അതുകൊണ്ട് ഭഗവാൻ സ്വന്തം ഇഷ്ടത്തിന് കുറെ പലതരത്തിലുള്ള സൃഷ്ടികൾ നടത്തുകയല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാരബ്ധങ്ങൾ കാരണം ഈ പ്രപഞ്ചത്തിലേക്ക് നമുക്ക് കയറി വരേണ്ടി വരും. അതേമാതിരി ഈ അവസാനത്തെ ശ്ലോകം, എട്ടാമത്തെ ഈ ദശകത്തിൻ്റെ 13-ാമത്തെ ശ്ലോകം, ഇത് രോഗബാധകളെ നീക്കം ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ് എന്ന് പറയുന്നു. എന്ത് രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെ ജപിച്ചാൽ ഇത് നമ്മളെ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നാണ് പറയുന്നത്. വിശ്വാസമാണ് ഏറ്റവും വലുത്. വിശ്വാസത്തോടു കൂടി ജപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യം സാധിക്കും. നടക്കുമോ നടക്കില്ലേ, നടക്കുമോ നടക്കില്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കാനും മതി, നടക്കാണ്ടിരിക്കാനും മതി. പക്ഷേ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ആ ഭഗവാൻ എൻ്റെ ഈ രോഗം മാറ്റിത്തരും, യാതൊരു സംശയവുമില്ല, ഞാനിത് ജപിക്കും, എത്ര വേണമെങ്കിൽ ജപിക്കും എന്നുള്ള ഭാവത്തിൽ നമ്മൾ അതിന് ആദരവോടുകൂടെ ജപിച്ചാലോ നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരും ഭഗവാൻ, യാതൊരു സംശയവുമില്ല. മേൽപ്പത്തൂരിനെ മാറ്റി കൊടുത്തില്ലേ, പിന്നെ സാധാരണക്കാരെ ഭഗവാൻ ദയ കാണിക്കാണ്ടിരിക്കും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ.